വെൽക്കം ടു ന്യൂസ് ഞാൻ തയ്യാറാക്കാൻ ചെറുപയർ കറിയാണ് നമുക്ക് കുക്കറിനകത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ചെറുപയർ കറി തയ്യാറാക്കാം വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം ചെറുപയർ ഒരു ഗ്ലാസ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട് വെള്ളം കുതിർത്തണം നിർബന്ധമില്ല നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ഒരു സവോള വലുത് പിന്നെ അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ എരിവിനോട് ചേർക്കുന്നത് പച്ചമുളകാണ് വേറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഈ പച്ചമുളകിൻ്റെ അളവ് ഒന്ന് വേണമെങ്കിൽ കൂട്ടിയിട്ടാൽ മതി ഇനി ഇതിനകത്തോട്ട് വേണ്ട നാളികേരം അപ്പം നാളികേരം എന്ന് പറഞ്ഞാൽ ഒരു നാളികേരത്തിൻ്റെ പകുതി അത്രയും വേണമെന്നില്ല കുറച്ച് വളരെ കുറച്ച് നാളികേരം മതി ഇതിനകത്തോട്ട് പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ നാളികേരം നല്ല ജീരകം കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് കടുക് രണ്ട് ടീസ്പൂൺ കടുക് വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഓയിൽ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഏത് വേണേലും ഉപയോഗിക്കാം ഞാനിവിടെ നാളികേരവും നല്ല ജീരകവും ഇവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിനകത്തോട്ട് നമ്മുടെ ചെറുപയർ വേവിച്ചെടുക്കണം ചെറുപയർ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തുള്ളത് പിന്നെ അതിനകത്തോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള സവോള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ചേർക്കുന്ന തോന്നുന്നു മഞ്ഞൾപ്പൊടി മാത്രമാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കുതിർത്താത്ത ചെറുപയറൊ ഉപയോഗിക്കുന്നെങ്കിൽ ഉപ്പ് ആദ്യം ചേർക്കരുത് അപ്പം ചെറുപയർ വെന്ത് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് കുതിർത്ത ചെറുപയറായതുകൊണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്നാട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അത് അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അവിടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇനി നമുക്കിത് വീണ്ടും ചവന് മുകളിലോട്ട് തന്നെ വെക്കണം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം നാളികേരം നല്ല ചുരം കൂടി അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി ആകും അത്രയും പ്രോസസ്സ് ആവശ്യമുള്ളൂ നാളികരം ചേർത്ത് ഒരുപാട് നേരം തിളപ്പിക്കരുത് അപ്പോൾ ഇവിടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ചെറുപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് താളിക്കാൻ നോക്കാം നമുക്ക് പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ സൺഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ എണ് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെറുപയർ കറി നമുക്കിങ്ങനെ തളിച്ചെടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നാടൻ ചെറുപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം നമ്മുടെ ടേസ്റ്റി ചെറുപയർ കറി റെഡി Thank you.